നസീറ ഷീല എന്നൊക്കെ പറയുന്നത്, വയലാർ രാമവർമ്മ എന്നൊക്കെ പറയുന്നത് ഞങ്ങളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. ഇത് കേട്ടാൽ ഞങ്ങൾ മൂന്ന് അനുസരണയില്ലാത്ത മൂന്ന് മക്കളായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഒരു ഗാനരചയിതാവുക എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ആത്മാവിൻ്റെ ഒരു ദാഹമാണ് എന്ന് വേണമെങ്കിൽ ഒരു പഴഞ്ചൻ മലയാളത്തിൽ പറയാം. ഓരോ സർക്കാർ ഫയലിലും ഒപ്പിടുമ്പോൾ അതിലൊരു കവിതയൊപ്പ് ചാർത്തിയിട്ടുണ്ടാകാവുന്ന ഒരാളാണ് ശ്രീ കെ ജയകുമാർ. കാരണം അത്രയേറെ കവിയാണ് അദ്ദേഹം. കുറച്ച് പറയുന്നത് പോലെ കുറച്ചെഴുതിയാലും മതി എന്ന് അദ്ദേഹം നിരൂപിച്ച് ഉറപ്പിച്ചതുപോലെയാണ് മലയാളത്തിൽ കാമ്പുള്ള കുറച്ചേറെ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി നൽകിയത്. പാടിയും പറഞ്ഞുമുള്ള ഈ സഞ്ചാരത്തിൽ ഇന്ന് ശ്രീ കെ ജയകുമാർ സാറിനോടൊപ്പം നമുക്ക് അല്പനേരം സഞ്ചരിക്കാം. നമസ്കാരം സാർ. കൃഷ്ണൻ നായർ ജയകുമാർ എന്ന കെ ജയകുമാർ, കാരണം കൃഷ്ണൻ നായർ എന്നുള്ള ആ പേര് സാറിൻ്റെ അച്ഛൻ്റെ പേര് എന്നുള്ള നിലയിൽ മാത്രമല്ല, മലയാള സിനിമയിൽ 130 സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ മലയാളത്തിലും അന്യഭാഷകളിലുമൊക്കെ ആയിട്ട്. പക്ഷെ അദ്ദേഹം ഇത്രയും സിനിമ ചെയ്ത ആൾ, അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളും സിനിമയിൽ വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു. സിനിമയോടുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല, മക്കൾ നന്നാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നറിയാം. പക്ഷേ ഏറ്റവും മൂത്ത ആളായ സാറ് സിനിമയിൽ വന്നു, പാട്ടെഴുത്തുകാരനായി ഒരുപാട് പാട്ടുകൾ, 100-300 പാട്ടുകൾ എഴുതി. രണ്ടാമത്തെ അനിയൻ തിയേറ്റർ ഉടമയായി, നിർമ്മാതാവായി, ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. 3-ാമത്തെ മകൻ സിനിമാ സംവിധായകനായി. കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ ചെറുപ്പം മുതൽ എത്ര ശതമാനം സിനിമക്കാരനുണ്ട്? ഇത് കേട്ടാൽ ഞങ്ങൾ മൂന്നും അനുസരണയില്ലാത്ത 3 മക്കളായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല, സിനിമയിൽ വരുന്നതിനോട് അച്ഛനെ കുറച്ച് ഇഷ്ടക്കുറവല്ല. പഠിക്കുന്ന സമയത്തൊന്നും ഇതിൻ്റെ പിന്നാലെ ചുറ്റിക്കളിക്കരുതെന്നുള്ളത് അതാണ്. ഞാൻ പിന്നീട് IAS ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പാട്ടെഴുതാൻ നേരത്തെ എൻ്റെ അച്ഛൻ പറഞ്ഞത് ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാനാണ് പറഞ്ഞത്, എൻ്റെ പാട്ടൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. പഠിക്കുന്ന കാലത്ത്, അതായത് ഞാൻ IAS ഒക്കെ കിട്ടുന്നതിന് മുമ്പ് പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ സിനിമ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യമായ ഭാഗമാണ്. അതിനൊന്നും അച്ഛന് വിലക്കുമില്ല. ഞങ്ങൾ സിനിമയിലങ്ങ് എടുത്തു ചാടി അതിൻ്റെ ഒരു ഭ്രമത്തിൽ പെട്ടുപോകുന്നതിനോട് മാത്രമേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിനിമ നമ്മുടെ വീട്ടിലെ നിത്യ ചർച്ചാ വിഷയമാണ്. അച്ഛൻ വരുമ്പോൾ അച്ഛൻ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ, അതിൻ്റെ കഥ, തിരക്കഥയാർ, പാട്ടാർ, ഇതൊക്കെ ഞങ്ങളോട് സംസാരിക്കും. പിന്നെ ഒരു പടത്തിൽ നസീറല്ല സത്യനാണെങ്കിൽ അത് വാർത്തയാണ്, കാരണം നസീർ ഷീല എന്നുള്ളതാണ് അച്ഛൻ ചെയ്യുന്നത്. അല്ല, ഈ പടത്തിൽ കാർത്തികയിൽ സത്യനാണ്, ശരി, സത്യനെ അപ്പോൾ ആ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് അച്ഛനറിയാം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സംസാരിക്കും. പിന്നെ അവധിക്കാലത്ത് ഞങ്ങൾ മദ്രാസിൽ പോകും. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ആയിരുന്നു, പിന്നീട് അച്ഛൻ മദ്രാസിൽ ഒറ്റയ്ക്കും. അപ്പോൾ അവധിക്കാലത്തൊക്കെ 2 മാസം ഞങ്ങൾ മിക്കവാറും അമ്മയും ഞങ്ങളുടെ കൂടെയൊക്കെ മദ്രാസിൽ പോകും. ചിലപ്പോൾ ഒരു വീട് വാടകയിൽ കിടക്കും 2 മാസത്തേക്ക്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഹോട്ടലിൽ കൂടെ തന്നെ ചിലപ്പോൾ തങ്ങും കുറച്ച് സമയമേ ഉള്ളെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ പോകും. പിന്നെ അങ്ങനെയൊക്കെ സിനിമയുമായിട്ട് നമുക്കൊരു വലിയ ബന്ധം, സിനിമയിലെന്ത് പ്രവർത്തിക്കുന്നവരെ. പിന്നെ നസീർ ഷീല എന്നൊക്കെ പറയുന്നത്, വയലാർ രാമവർമ്മ എന്നൊക്കെ പറയുന്നത് ഞങ്ങളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. അവർക്ക് സംഭവിക്കുന്ന എന്ത് നമുക്ക് ഒരു ഒരു വിഷയമാണ്. അത്രയും ഒരു ഗാഢമായ ബന്ധം, കാരണം അച്ഛന് സിനിമയല്ലാതെ ഒരു ജീവിതമില്ല. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു, അത് മാത്രമേ അച്ഛന് അറിയാവുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അതുകൊണ്ട് സിനിമ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സിനിമയിൽ എന്തെങ്കിലും എത്തണമെന്നൊന്നും ഞങ്ങളാരും വിചാരിച്ചില്ല. ഞാനാണ് ഇതിനകത്ത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി, വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട് എനിക്ക് ജീവിതത്തിന്, മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ ചെറിയ പ്രായത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു സംഭവം, ഒരു ഗാനരചയിതാവുക എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ആത്മാവിൻ്റെ ഒരു ദാഹമാണ് എന്ന് വേണമെങ്കിൽ ഒരു പഴഞ്ചൻ മലയാളത്തിൽ പറയാം. അത് അതിനുള്ള കാരണം വയലാറിനോടൊക്കെയുള്ള ആരാധന കൊണ്ടാണ്. അച്ഛൻ തന്നെയാണ് എൻ്റെ കാരണം. അച്ഛൻ തന്നെയാണ് ഈ വയലാറിൻ്റെയും ഭാസ്കരൻ്റെയും ഒക്കെ പാട്ടുകൾക്കൊക്കെ നമുക്കിങ്ങനെ ഒരു ഒരു പരിവേഷം ചേർത്തി തന്നത്. അച്ഛൻ ഭയങ്കര വലിയ പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ അച്ഛന് രാഗജ്ഞാനമൊക്കെ ഉണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ അച്ഛന് അവധിക്കൊക്കെ വരുമ്പോൾ, ഷൂട്ടിങ്ങില്ലാത്ത സമയത്ത് വീട്ടിൽ വരുമ്പോൾ അച്ഛനിങ്ങനെ ഏതെങ്കിലുമൊക്കെ പാട്ട് മൂളും. അപ്പോൾ ഇതാരുടെ അപ്പോൾ മിക്കവാറും വയലാറിൻ്റെ കൈപ്പടയിലുള്ള പിന്നെ പാട്ട് അച്ഛൻ എനിക്ക് കാണിക്കാനായിട്ട് കൊണ്ടുവരും. അച്ഛൻ്റെ പടമല്ല, അല്ലെങ്കിൽ വയലാർ അച്ഛനും കൊണ്ട് കൊടുക്കും ചിലപ്പോൾ. അപ്പോൾ 7 നിറമുള്ള തേര്, 7 ചിറകുള്ള തേരൊക്കെ ഈ അച്ഛൻ മൂളിയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു കൗതുകം വരെയുള്ളൂ, എന്തൊരു പ്രാസഭംഗി, 7 നിറമുള്ള തേര്, 7 നിറമുള്ള തേര്, മാനത്തുണ്ടൊരു തേര്, തേരിന് മഴവില്ലെന്നാണ് പേര്. നമ്മളൊക്കെ അന്നിങ്ങനെ ഈ
വാക്കുകൾ എടുത്തിങ്ങനെ കളിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു വിസ്മയം കൊണ്ട് എൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, എനിക്കത് ഇപ്പോഴും ഓർമ്മിക്കാം. അത് അല്ല, അച്ഛനൊരു സംവിധായകനാണ്, അച്ഛനൊരു എഴുത്തുകാരനാണ് എന്നുള്ള നിലയിലല്ല. പക്ഷെ പാട്ടിനോട് പാട്ട് വലിയൊരു കമ്പമാണ്. അച്ഛൻ കുറെ കാലം മൃദംഗമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു വലിയ താളബോധമുണ്ട്. പിന്നെ വയലാറിനോട് ഭയങ്കരമായ ഒരു ബന്ധവും, അച്ഛൻ്റെ ഒരു സോഴ്സ് ഓഫ് നോളജ് ആണ്. വയലാറിനോട് എന്ത് ചോദിച്ചാലും അയാൾക്ക് അറിയാവുന്ന എൻസൈക്ലോപ്പീഡിയാണ്. ഈ ലോകം എങ്ങനെ ഉണ്ടായ അച്ഛനെ, നമുക്ക് ഈ ഓംകാരത്തിന്റെ അർത്ഥം എന്താണ്? അച്ഛൻ പറഞ്ഞു, അന്നത്തെ രാത്രി പിന്നെ നമ്മളൊന്നും നോക്കണ്ട, ഇയാള്. അപ്പൊ അതൊക്കെ വന്ന് ഞങ്ങളോട് വളരെ ഇങ്ങനെ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഒരു ആരാധന വരികയാണ്.